പുതു ചരിത്ര നേട്ടങ്ങളാണ് പിണറായി സർക്കാർ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആരംഭിച്ച നവകേരള സദസ് തുറന്നത് പുതു ചരിത്രം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. നാടിന്റെ വികസനത്തിനൊപ്പം ജനങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ജനപങ്കാളിത്തം തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ രണ്ടാം ദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ ഞാനാതുറകളിൽപ്പെട്ടവർ ഒരേ മനസ്സോടെ ഒത്തുചേർന്ന് നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും സർക്കാരിനൊപ്പം തങ്ങളുണ്ടെന്ന പ്രഖ്യാപനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2016 മുതൽ കേരളം കൈവരിച്ച സമഗ്ര വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പുരോഗതി കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. ഫെഡറൽ ഘടനയെ തകർക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര നയങ്ങളും അവ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കേരളം നേരിടുകയാണ്. നാടിന്റെ നന്മയ്ക്കായി ആ നയങ്ങൾക്കെതിരെ സ്വാഭാവികമായും പ്രതിപക്ഷം ചേരേണ്ടതാണ്. എന്നാൽ ഇങ്ങനെയൊരു അവസരം നന്നായെന്ന് കരുതി സർക്കാരിന്റെ ജനകീയതയെ തകർക്കാനുള്ള ദുഷ്ടലാക്കുകളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളിൽ നിന്നും സത്യം മറച്ചുവെക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നവകേരള സദസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായി മാറട്ടെ എന്ന് മുസ്ലിം ലീഗ് നേതാവ് എൻ അബൂബക്കർ ഷാജിയും പറഞ്ഞു. ക്യാബിനറ്റ് തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് വന്നതിന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രഭാത യോഗത്തിൽ അബൂബക്കർ ഹാജി പറഞ്ഞു. നാടിന്റെ വികസനത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ആലുവ കേസിൽ സർക്കാർ ഇടപെട്ടത് കൊല്ലപ്പെട്ട കുഞ്ഞിനെ രക്ഷിതാക്കളെ പോലെയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തുവെന്നും അതിവേഗമായിരുന്നു നിയമ നടപടികളെന്നും നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സമഗ്രവും പഴുതടച്ചതുമായ അന്വേഷണം നടത്തി. കുടുംബത്തിന് എല്ലാവിധ സഹായവും സർക്കാർ ഏർപ്പെടുത്തി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇക്കാരണ വൻ സ്ത്രീ പങ്കാളിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.